കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ലോട്ടസ് ബിസ്കോഫ് ആണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ലോട്ടസ് ബിസ്ക്കറ്റ് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കുന്ന നല്ല രുചിയുള്ളൊരു പുഡിങ്ങാണിത് ലോട്ടസ് ബിസ്ക്കറ്റിന് പകരം നിങ്ങൾക്ക് വേറെയും ബിസ്ക്കറ്റ് വെച്ചിട്ട് ഇത് ചെയ്യാം എന്നാലും ലോട്ടസ് ബിസ്ക്കറ്റ് ഇപ്പോൾ എല്ലായിടത്തും കിട്ടാനുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും ഇത് ഓൺലൈൻ ഷോപ്പിലും ഒക്കെ കിട്ടും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് കിട്ടുകയാണെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കുന്നതേ നമുക്ക് നോക്കാം ഞാൻ ഇന്ന് ഇരുന്നൂറ്റമ്പത് ഗ്രാം തൂക്കുള്ള ഒരു പാക്കറ്റ് ലോട്ടസ് ബിസ്കോഫാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു പത്ത് ബിസ്ക്കറ്റ് പൊടിച്ചെടുക്കാനും ബാക്കി ബിസ്കോഫ് സ്പ്രെഡ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് സ്പ്രെഡ് ഞാൻ ഇന്ന് പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു പാക്കറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് രണ്ടിനും കൂടി എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പത്ത് ബിസ്ക്കറ്റ് ഇതുപോലെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്ത ബിസ്ക്കറ്റ് നമ്മൾ ഏത് ട്രയിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഈ ബിസ്ക്കറ്റിൻ്റെ കൂടെ ചേർക്കുക റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ അല്ലെങ്കിൽ മെൽറ്റ് ചെയ്ത് ബട്ടർ യൂസ് ചെയ്യുക എന്നിട്ട് ബിസ്ക്കറ്റിലേക്ക് നല്ലതുപോലെ ബട്ടർ അങ്ങ് യോജിപ്പിച്ചെടുക്കുക എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിയിൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഈ ട്രേയിൽ നമുക്കിങ്ങനെ അമർത്തി വെച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തും ഒരേ വലുപ്പത്തിൽ ഇതുപോലെ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം എന്നിട്ട് മറ്റുള്ളതൊക്കെ റെഡിയാകുമ്പോഴേക്കും അത് ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമാണ് അതിങ്ങനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇതിൽ ഓൾറെഡി മധുരം ഉള്ളതുകൊണ്ട് ഞാനിതിലേക്ക് വേറെ മധുരം ചേർക്കുന്നില്ല നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ക്രീം ചീസും കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നൂറ്റൻപത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് എടുത്തിരിക്കുന്നത് പക്ഷേ ഇത് മുഴുവനും ചേർക്കുന്നില്ല ഏകദേശം ഒരു നൂറ് ഗ്രാമോളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ തന്നെ ചീസിൻ്റെ നല്ല ഫ്ലേവർ നമുക്ക് കിട്ടും മുക്കാൽ കപ്പ് വിപ്പിംഗ് ക്രീമിന് ഒരു നൂറ് ഗ്രാം ക്രീം ചീസ് എന്ന് പറയുന്നത് നല്ല കറക്റ്റ് അളവാണ് അപ്പോൾ കണ്ടില്ലേ ഞാൻ മുഴുവനും ചേർത്തിട്ടില്ല ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ക്രീം ചീസും നമ്മുടെ വിപ്ഡ് ക്രീമും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് സ്പ്രെഡാണ് അപ്പോൾ ഇങ്ങനൊരു ബോട്ടിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കടയിൽ പക്ഷേ ഞാൻ ഇന്ന് വീട്ടിലുണ്ടാക്കിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പ്രെഡ് വീട്ടിലുണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ നിങ്ങൾക്കിവിടെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താലും ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ബോട്ടിലിൽ വരുന്ന സ്പ്രെഡ് വാങ്ങിക്കാം ഞാൻ ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ സ്പ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കളർ പോരാ എന്ന് തോന്നിയതുകൊണ്ട് വീണ്ടും ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രിഡ്ജിലേക്ക് മാറ്റിവെച്ച ആ ട്രേ പുറത്തേക്ക് എടുത്തിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ക്രീം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ആക്കി കൊടുക്കാം നമുക്ക് മുകൾ ഭാഗവും കൂടി നല്ലതുപോലെ ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കണം സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ടോ മുകൾ ഭാഗം നല്ലതുപോലെ ഒന്ന് നല്ല മിനുസപ്പെടുത്തി എടുക്കാം അതിനുശേഷം നമുക്കിതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസ്കോഫ് സ്പ്രെഡ് തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ഒരു ടോപ്പിങ്ങും കൂടി കൊടുത്താൽ മതി ഞാനിവിടെ നൂറ് ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കാൽ കപ്പ് പാല് നമ്മുടെ സാധാരണ പാലും കൂടി ചേർത്തിട്ട് ഒന്ന് മെൽറ്റ് എടുക്കാം എപ്പോഴും ചോക്ലേറ്റ് മെൽറ്റ് ആക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ കുറച്ചൊന്ന് ചൂടായിരുന്നു തോന്നുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് കുറച്ച് സമയം കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ മുഴുവനായിട്ടും മെൽറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ ചോക്ലേറ്റ് മുഴുവനായിട്ടും മെൽറ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിത് നമ്മുടെ ക്രീമിൻ്റെ മുകളിലേക്ക് ഒഴിക്കാം ചൂടുണ്ടെങ്കിൽ കൂടി ഒഴിക്കരുത് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ചൂടൊന്നുമില്ല ഞാൻ ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം മാത്രമേ ഒന്ന് ചൂടാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ചോക്ലേറ്റ് മെൽറ്റ് ആയി കഴിയുമ്പോഴേക്കും ഇത് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് അപ്പോൾ ക്രീമിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ അങ്ങ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് മുകളിൽ കുറച്ചുകൂടി ബിസ്ക്കറ്റിൻ്റെ പൗഡർ ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഒരു നാലഞ്ച് മണിക്കൂർ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല തണുപ്പ് വേണം അതുകൊണ്ട് ഒരു നാലഞ്ച് മണിക്കൂർ ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് അല്ല ആക്ച്വലി ഇത് ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്കാണ് ഇതിപ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും നല്ല റേറ്റ് ആണ് പക്ഷേ നമുക്ക് വീട്ടിൽ വീട്ടിലിതുണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ചെറിയ കുറച്ച് പൈസയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നല്ല ടേസ്റ്റുമാണ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്